ഹലോ ഗുഡ് ഈവനിങ് ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം എൻ എസ് എസിനെയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും പുകഴ്ത്തി പുതുപ്പള്ളിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയ്ക്ക് സി തോമസ് വിശ്വാസത്തെ വർഗീയ രാഷ്ട്രീയമാക്കാൻ ശ്രമിച്ചവർക്കെതിരെ കടുത്ത നിലപാടെടുത്തയാളാണ് സുകുമാരൻ നായരെന്ന് ജയ്ക്ക് പറഞ്ഞു സമദൂരമാണ് എൻ എസ് എസ് നിലപാടെന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പഴയ പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ച് പരമ്പരാഗത പാതയിൽ സഞ്ചരിക്കുകയാണോ സി പി എം പ്രമേശ ഇവിടെ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മിത്ത് വിവാദം ഉണ്ടാകുമ്പോൾ സി പി എമ്മും എൻ എസ് എസുമായിട്ട് ഉടക്കിയിരുന്നു പക്ഷേ അത് രണ്ടു ഭാരുടെ രണ്ടുപേരുടെ ഭാഗത്തു ഒരു സംയമനം ഉണ്ടാവുകയും ആ പ്രശ്നം എന്തായാലും സമൂഹത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അത് അവസാനിച്ചു പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തിയപ്പോഴേക്കും അവർ വീണ്ടും ഒരു 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 യോജിപ്പിൻ്റെ എന്ന് വെച്ചാൽ യോജിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനത്തോടെ കാര്യങ്ങൾ കാണുന്നു എൻ എസ് എസ് പതിവ് പോലെ അവരുടെ സമദൂര നിലപാട് ആവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ നിലപാട് എൻ എസ് എസിന്റെ പ്രഖ്യാപിത നിലപാട് അത് തന്നെയാണ് സമദൂരം നിലപാടെന്ന് തന്നെ നമുക്കറിയാം പിന്നെ അവിടെ മണ്ഡലത്തിൽ എന്താണ് അവരുടെ ശാഖകൾ തോറും എന്തെങ്കിലും നടപ്പാക്കുമോ എന്നൊക്കെ കണ്ടിത് കാത്തി കാണേണ്ട കാര്യമാണ് പക്ഷേ രാജ്യം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സി പി എം തന്നെ ഇപ്പോൾ ഈ സാമുദായിക സംഘടനകളുമായി അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് പരസ്യമായ ഏറ്റുമുട്ടലിന് തയ്യാറാവുന്നില്ലെന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ പ്രത്യേകിച്ചും അല്ല ഇപ്പം കുറെ കാലമായിട്ട് ഇപ്പോൾ പിണറായി ഒരു ബിഷപ്പിനെതിരെ നടത്തിയ പരാമർശം നികൃഷ്ടജീവി പരാമർശം അതുപോലുള്ള സാമുദായിക നേതൃത്വങ്ങളുമായും മത നേതാക്കളുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിരുന്ന ആ ഒരു നിലപാടിൽ നിന്ന് ശബരിമല സമരക്കാലത്തിന് ശേഷം സി പി എം പിൻവാങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഈ വിഷയത്തിൽ ആയിക്കോട്ടെ ഈ ഗണപതി വിവാ വിവാദമുണ്ടല്ലോ ഷംസീറിൻ്റെ പരാമർശത്തെ തുടർന്നുള്ള എൻ എസ് എസിൻ്റെ ആ സമരം ആ സമരത്തിലും മറുപടി പറഞ്ഞ സി പി എം നേതാക്കളെല്ലാം ശ്രദ്ധിച്ചത് എൻ എസ് എസിനെയോ ജനറൽ സെക്രട്ടറി സുകുമാരൻ നാരയോ പേരെടുത്ത് പറയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുകയും ആ വിവാദത്തിൽ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കുകയും മാത്രമാണ് ചെയ്തത് എന്നാ അല്ലെങ്കിൽ അങ്ങനെയല്ല നിലപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഇടത് സഹയാത്രകൾ എന്ന് പറയുന്നവർ എൻ എസ് എസിനെയും ജനറൽ സെക്രട്ടറിയൊക്കെ ഇകഴുത്തുകയും അദ്ദേഹത്തെ അതിനെതിരെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ബാലൻ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരുന്നു അതെ പക്ഷേ എന്നാലും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം അങ്ങനെ തയ്യാറായില്ല പിന്നെ തെരഞ്ഞെടുപ്പ് കാലം ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാനാർത്ഥികളും സാമുദായിക വോട്ടുകൾ എന്തായാലും വേണ്ട എന്നാലും വെക്കില്ല ഇപ്പോഴത്തെ ഒരു കീഴ്വഴക്കമാണ് സാമുദായിക നേതാക്കളെ എല്ലായിടത്തും പോവുക എന്നുള്ളത് അത് ജയിക്കും പാലിച്ചു എന്ന് വേണം കരുതാൻ അതല്ലാതെ സാമുദായിക നേതാക്കളെ കാണില്ല എന്നൊരു നിലപാട് സി പി എം അടുത്ത കാലത്തായി സ്വീകരിച്ചതായിട്ടൊന്നും നമ്മളാരും കാണുന്നില്ല പിന്നെ പാർട്ടി നേതാക്കളൊന്നും എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തേക്ക് പോകുന്നതായി കാണുന്നില്ല പക്ഷേ സ്ഥാനാർത്ഥികളെല്ലാ കാലത്തും പോകാറുണ്ട് വോട്ട് പ്രധാനമാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് സി പി എം അക്കാര്യത്തിൽ ഒരു പ്രായോഗിക നിലപാടാണ് സ്വീകരിക്കുന്നത് അത് സ്ഥാനാർത്ഥികളെന്ന നിലയിൽ അവർക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കണമല്ലോ വോട്ട് വേണമല്ലോ അതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ഒരു സമുദായ നേതാവിൻ്റെയൊക്കെ പിന്തുണ അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് പോകുന്നതിന് ഒരു പ്രായോഗിക രാഷ്ട്രത്തിൽ തെറ്റെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അത് ഒരു സി പി എമ്മിലുള്ള പാർട്ടികൾ നാളെ പിന്നെ സാമുദായിക നേതാക്കളെ തള്ളിപ്പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് പോകേണ്ട ആളുകളാണ് എന്നുള്ള കാര്യം ഓർക്കുകയും വേണം അല്ല അതിപ്പോൾ ഈ അഭിലാഷ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയും ചില നേതാക്കൾ ഞങ്ങൾ സമുദായ നേതാക്കളെ കാണാൻ പോകില്ല എന്നൊക്കെ പറയുകയും പക്ഷേ ആവശ്യം വരുമ്പോൾ അവർ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്നിപ്പോൾ ജെയ്ക്ക് ജി സുകുമാരൻ നായരെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ അദ്ദേഹം തിരിച്ചു പറയുന്നു സമദൂരമാണ് എന്ന് അപ്പോൾ ജയിക്ക് ആ ഒരു ബഹുമാനം കൊടുത്തത് കൊണ്ട് എൻ എസ് എസിൻ്റെ നിലപാടിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എൻ എസ് എസിൻ്റെ നിലപാടിലുള്ള മാറ്റമായി ഞാനതിനെ കാണുന്നില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ ഭരണം മാറുകയില്ല രാഷ്ട്രീയ അന്തരീക്ഷവും മാറുകയില്ല ഇത് നന്നായി അറിയാവുന്ന ആളാണ് ജി സുകുമാരൻ നായർ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും ഒരു പ്രത്യേക നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ സാമുദായിക സംഘടനകൾ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേ നിലയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം സഭയാണ് ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭ രണ്ട് സഭകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി വരുന്നുണ്ട് ഈ രണ്ട് സഭകളും ഏതെങ്കിലും ഒരു കൂട്ടർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നില്ലല്ലോ ഇന്നിപ്പോൾ യാക്കോബായ സഭ പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം സർക്കാർ ധാരാളം സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷവും ഒരുപാട് സഹായിച്ചു ഞങ്ങളുടേതും സമദൂരം എന്നാണ് യാക്കോബായ സഭ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ സാമുദായിക സംഘടനകളുടെ ഇപ്പോൾ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സമസ്ത കേരള ജമ്യത്തിൽ ഉലമ പോലും വർത്തമാനം പറയുമ്പോൾ സമദൂരം എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം ലീഗ് ആണ് അവരുടെ അണികളിൽ ഒരു ബഹുഭൂരിപക്ഷം പേരും എങ്കിൽ പോലും സർക്കാരുമായുള്ള നല്ല ബന്ധം ഒരു റാപ്പോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാമുദായിക നേതൃത്വത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സുകുമാരൻ നായരെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സാമുദായിക നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ കഠിനമായ നിലപാട് പരസ്യമായി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് മറു സ്ഥാനാർത്ഥികൾ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലത്തിൽ മത്സരിച്ച് വിവിധ സാമുദായിക നേതൃത്വവുമായി അവരുടെ കാര്യാലയങ്ങളിൽ പോവുക വോട്ട് തേടുക എന്നുള്ളതൊരു സാധാരണ നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെ ഇപ്പോൾ നമ്മൾ തിണ്ണനിറങ്ങി എന്ന് വിളിക്കേണ്ട കാര്യമില്ല മറിച്ച് അവരെന്തെങ്കിലും ഒക്കെ ആവശ്യം മുന്നോട്ട് വെക്കുക അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നടത്തിത്തരാം എന്ന് പറഞ്ഞ് ആ പറഞ്ഞ വോട്ടുകളൊക്കെ എൻബ്ലോക്കായി വാങ്ങുക എന്നുള്ളതിലാണ് പ്രശ്നം അതിനപ്പുറത്ത് ഒരാൾ മത്സരിക്കുമ്പോൾ വിവിധ സാമുദായിക നേതൃത്വങ്ങളുടെ സാമുദായിക നേതൃത്വത്തിൻ്റെയും ഒക്കെ സ്ഥലത്ത് പോവുക എന്നുള്ളതൊക്കെ സാമാന്യമായി നടക്കുന്ന കാര്യമാണ് മര്യാദയുടെ ഭാഗമാണ് അതുകൊണ്ടിപ്പോൾ എൻ എസ് എസ് ആസ്ഥാനത്ത് പോയി പിന്നെ ദേവലോക വരമനിൽ പോകുന്നു സി എസ് ഐ സഭയുടെ ആസ്ഥാനത്ത് ഇന്നിപ്പോൾ വിവിധ നേതാക്കൾ ഇങ്ങനെ എല്ലാ എല്ലാ സഭകളുടെയും എല്ലാ സഭകളുടെയും സമുദായ സംഘടനകളുടെയും ഒക്കെ കാര്യങ്ങളിലും നേതാക്കളുടെ വീടുകളിലും ഒക്കെ സ്ഥാനാർത്ഥികൾ പോകും അതൊരു സാധാരണ നിലയിൽ നടക്കുന്ന കാര്യമായി കണ്ടാൽ മതി പിന്നെ ഇത് എൻ എസ് എസിനെ സംബന്ധിച്ച് എൻ എസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ദിനമാണ് ജി സുമാരൻ നായർ വലിയൊരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത് അദ്ദേഹം വിശ്വാസികളുടെ കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം അങ്ങനെ ഒന്നും ഉണ്ടായില്ല അതിന് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിലടക്കം എൻ എസ് എസ് ഖണ്ഡിതമായ നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ അതുപോലെ നിലപാട് സ്വീകരിക്കാൻ അനുഗുണമായ സമയമല്ല ഇത് വിഷയങ്ങളിൽ ഇഷ്യൂ ബേസ്ഡ് ബേസ്ഡായി സർക്കാരിനെ വിമർശിക്കാം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള അനിമോസിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് സാമുദായിക നേതൃത്വം തിരിച്ചറിയുന്നത് ഒരു വിവേകത്തിൻ്റെ ഭാഗമാണ് ഇതുപോലെയാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും വിവിധ കത്തോലിക്കാ സഭകളും എല്ലാം സമാനമായ സമീപനം അതായത് ഫലത്തിൽ സമദൂരം എന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക പിന്നെ അടിയൊഴുക്കുകൾ ഉണ്ടാകും ഓരോ സാമുദായിക നേതൃത്വത്തിനും കീഴിലല്ലല്ലോ വോട്ടർമാരുള്ളത് വോട്ടർമാർ അവരുടെ ചോയ്സ് അല്ലേ നിറവേറ്റുക അതുകൊണ്ട് ഈ പറഞ്ഞ ഓരോ സാമുദായിക നേതൃത്വത്തിൻ്റെയും കീഴിൽ ഒരുപാട് വോട്ടുണ്ട് എന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പം പ്രമേശ് ഇപ്പോൾ അവിടുത്തെ ഈ മറ്റ് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വികസനം എന്ന് പറയുന്നത് ഒരു 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 പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവിടെ ഉയർന്നു വരുന്നു അൻപത്തിമൂന്ന് വർഷമായിട്ട് ഉമ്മൻചാണ്ടി അവിടെ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ചെയ്തില്ല പാലമില്ല റോഡില്ല എന്നുള്ളതാണ് പ്രചരിപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നത് പക്ഷെ അത് കേരളത്തിൽ തന്നെയാണ് പുതുപ്പള്ളി മണ്ഡലം ഉണ്ടായിരുന്നത് കേരളത്തിൽ പൊതുവേ ഉണ്ടായിട്ടുള്ള വികസനങ്ങളെല്ലാം പുതുപ്പള്ളി മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മറ്റു മണ്ഡലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക അപ്പോൾ മറ്റൊരു മണ്ഡലത്തിലുള്ള പാല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക ഈ രീതിയിലുള്ള ഒരുപാട് തമാശകൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ രണ്ട് മുന്നണികളും എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയം അവിടെ തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുന്നില്ല നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുള്ള മിത്ത് വിവാദമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതെല്ലാം തണുത്തു ആരും അത് കാര്യമായി അവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല ബി ജെ പി പോലും അത് അവിടെ കാര്യമായിട്ട് അവിടെ ഉപയോഗിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ ഏതെങ്കിലും പ്രത്യേക ഒരു അജണ്ട ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു അതും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉപയോഗിക്കാൻ യു ഡി എഫിനും കഴിയുന്നില്ല അതിനകത്ത് മറ്റ് ചില കാരണങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ലഗസിയെ കുറിച്ചിട്ട് പറയുക അദ്ദേഹം ആ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനുവേണ്ടി വോട്ട് ചോദിക്കലായിരിക്കും യു ഡി എഫ് ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇട ഇടക്കാലത്തത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവ വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എനിക്ക് തോന്നുന്നില്ല സി പി എം അതിന് അതിൽ നിന്നും തുടരാൻ ഉദ്ദേശിക്കുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ വീണ്ടും അവരതൊരു വികസന വിഷയമായിട്ട് മാത്രമായിട്ടാണ് ഇപ്പോൾ അവിടെ നേതാക്കളെല്ലാം സംസാരിക്കുന്നത് അതൊരു വളരെ അവ്യക്തമായൊരു വിഷയമാണ് ഇപ്പോൾ വികസനം വന്നില്ല എന്ന് പുതുപ്പള്ളിയിൽ മാത്രം എന്തെങ്കിലും പ്രത്യേകിച്ച് വികസനം വരികയോ വരാതിരിക്കുകയോ ചെയ്തിട്ടില്ല അമ്പത്തിമൂന്ന് വർഷമായി ഒരു എം എൽ എ അവിടെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള കാലമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എം എൽ എ എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് റോഡുകളൊക്കെ മറ്റു പല മണ്ഡലങ്ങളെപ്പോലെ തന്നെ ഈ ഈ മണ്ഡലത്തിൽ മാത്രം റോഡില്ലല്ലോ എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന പാലയിലേക്ക് പോകുന്ന റോഡ് ഈ മണ്ഡലത്തിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലൂടെയുള്ള റോഡ് പിന്നെ ഇപ്പുറത്തെ തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തിലുള്ള റോഡും ഒക്കെ ഇതുവഴിയാണല്ലോ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള വികസനങ്ങൾ എല്ലാവരും നടന്നിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും സി പി എമ്മോടെ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള് അത് അതിന് കിഫ്ബി ധനസഹായം അടുത്ത അടുത്താലത്തായിട്ട് അതിന് പിന്നെ നവീകരണം നടത്തിയത് അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയണമല്ലോ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഇപ്പോൾ എട്ട് പഞ്ചായത്തുകളിൽ ആറ് പഞ്ചായത്തുകളിപ്പോൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ശരിക്കും എല്ലാ പഞ്ചായത്തുകളിലും എൽ ഡി എഫിനും സി പി എമ്മിനും നല്ല അടിത്തറയുണ്ട് അവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും എൽ ഡി എഫ് സോറി യു ഡി എഫിനും കോൺഗ്രസിനും അവിടെ ജയിക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഒരു മണ്ഡല വിഭജനം വെച്ചിട്ട് എൽ ഡി എഫ് നല്ല അടിത്തറയുള്ള മണ്ഡലം തന്നെയാണത് പക്ഷേ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി ഫാക്ടർ അദ്ദേഹത്തിൻ്റെ പുത്രൻ മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം സ്വാഭാവികമായിട്ട് ആ വൈകാരികത അവിടെ നിൽക്കും ആ അടിസ്ഥാനത്തിലായിരിക്കും ആൾക്കാർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മറ്റൊരു മറ്റൊരു പാറ്റേണിലായിരിക്കും വോട്ട് ചെയ്യുക എന്തായാലും ഈ വികസനം എന്ന് പറയുന്ന ഒരു അവ്യക്തമായ വിഷയമല്ല വ്യാഗായിട്ടുള്ളൊരു വിഷയമല്ലാതെ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട ഒരു ചർച്ചാവിഷയം ഇപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഇരു മുന്നണികളും ഉയർത്തുന്നില്ല അപ്പൊ അഭിലാഷ അപ്പോൾ നോക്കുമ്പോൾ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ലാത്ത അന്തരിച്ച ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഫാക്ടറായിട്ട് കാണുന്നത് ഇപ്പൊ ഈ വികസനത്തിന്റെ കാര്യം പറയുന്നു ഒരു ഒരു ഒരാൾ പ്രധാനപ്പെട്ട ഒരു ഒരാൾ പദവിയിലെത്തുന്നു മന്ത്രി അല്ലെങ്കിൽ ദീർഘകാല മന്ത്രിയായിരിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മണ്ഡലത്തിലേക്ക് ഒന്നും ഇല്ലാത്ത വികസനം ഒരുപാട് ഒഴുകി ചെല്ലുന്നതും അത്ര ഒരു ശരിയായ ഒരു കാര്യമില്ല ചെല്ലാ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ രീതിയിൽ ഇത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ വല്ല കാര്യവുമുണ്ടോ അമ്പത്തിമൂന്ന് വർഷം അപ്പം മറ്റുള്ളിടത്ത് നടന്നതുപോലുള്ള ഏറെക്കുറെയുള്ള വികസനം പുതുപ്പള്ളിയിൽ നടന്നിട്ടുണ്ടാവില്ലേ ഉണ്ട് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് പുതുപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് എട്ട് ായത്തുകൾ ചേർന്ന മണ്ഡലമാണ് ഒരു മുനിസിപ്പൽ ഏരിയ പോലും ഇല്ല ആ മണ്ഡലം കോട്ടയം സത്യം പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം കോട്ടയത്ത് നിന്ന് അധിക ദൂരമില്ലെങ്കിലും ഗ്രാമീണ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ് ഇപ്പോൾ പാമ്പാടി അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറച്ച് റബ്ബർ കൃഷി അങ്ങനെ സത്യത്തിൽ ഇത് ഗ്രാമീണ സ്വഭാവമുള്ള മണ്ഡലമാണ് അപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റി മാതിരി ഒരു സംസ്ഥാനത്തെ ഒരു ഗ്രാമീണ നിയോജക മണ്ഡലം ഗ്രാമീണ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളിലേക്കല്ല പക്ഷെ എന്നാൽ പോലും അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അതിനെ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ സ്വഭാവം വേണം എന്ന് കഥയിൽ വലിയ വികസന മുരടിപ്പ് അവിടെ ഉണ്ട് എന്ന് പറയുന്നതിലും വലിയ കഥയില്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി ഒക്കെ പാലായുമായി കമ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ പാലായിൽ പോകുമ്പോൾ അറിയാം കുറെ കൂടി പാലക്ക് കുറച്ചുകൂടി ഒരു പോഷ് ലുക്ക് ഉണ്ട് അതിന് മറ്റ് പല കാരണങ്ങൾ കൂടി ഉണ്ട് ഈ പറഞ്ഞ അവിടെ കെ എം മാണി ഇവിടെ ഉമ്മൻചാണ്ടി എന്ന കാരണം മാത്രമല്ല ഒന്ന് പാല കുറച്ച് എന്താ പറയുക പരമ്പരാഗതമായി തന്നെ കുറച്ചുകൂടി സമ്പന്നമായ മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയാണ് സ്വാഭാവികമായും അതിനൊരു അർദ്ധ നഗര സ്വഭാവമുണ്ട് അപ്പോൾ പക്ഷേ റോഡുകളുടെ കാര്യത്തിൽ കുറെ കൂടി ബെറ്ററായ അവസ്ഥ അവിടെ ഉണ്ട് താണ് ഇതിനെ നമ്മളിപ്പോൾ അമ്പത്തിമൂന്ന് കൊല്ലം ഒരാൾ എം എൽ എ ആയിരുന്നു പലതവണ അദ്ദേഹം രണ്ട് തവണ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി പക്ഷേ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വികസനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിമാരൊക്കെ അവരുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യേണ്ടത് ഓക്കെ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലത്തിലെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അതല്ലാതെ പുതുപ്പള്ളിയുടെ മാത്രം മുഖ്യമന്ത്രിയല്ല അത് അങ്ങനെ മുഖ്യമന്ത്രിയായിട്ടും ഈ തരത്തിൽ വികസനം വന്നില്ല എന്ന് പറയുന്ന വാദത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ തൃക്കാക്കരയിൽ സി പി എം ഇടതുമുന്നണി ഇറക്കി പരാജയപ്പെട്ട ഒരു കാർഡ് നോക്കൂ തൊണ്ണൂറ്റൊൻപത് സീറ്റ് എൽ ഡി എഫിനാണ് ഈ ഒരു മണ്ഡലം കൂടി എൽ ഡി എഫിലേക്ക് പോയി ഇവിടെ ഭയങ്കരമായ വികസനം നടക്കും അപ്പം ഭരണമുന്നണി ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാലേ അവിടെ വികസനം വരൂ എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് തന്നെയുള്ള തെറ്റായ കാഴ്ചപ്പാടാണ് അത് അത് ഇമ്പോസ് ചെയ്യാൻ കാര്യമായി പരിശ്രമിച്ചു കാരണം നിങ്ങൾക്ക് ഭരണകക്ഷി എം എൽ എ വേണ്ടേ ഇവിടെ വികസനം വേണ്ടേ ഇതിൻ്റെ മുഖഛായം മാരണ്ടേ അങ്ങനെ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നാൽ എന്തോ പ്രത്യേകമായ നേട്ടം കിട്ടും എന്നുള്ള പക്ഷേ അത് ജനങ്ങൾ നിരാകരിച്ചു എന്നുള്ളത് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ തരത്തിലുള്ള വാദം എന്തായാലും ഇതുവരെ അത്ര സജീവമായി അവിടെ ഉയർന്നു മറിച്ച് വികസന വാദമാണ് ഉയരുന്നത് എന്തായാലും സംവാദം നടത്താൻ അത് നല്ല കാര്യമാണ് അത്തരം കാര്യങ്ങൾ സംവാദമായി വരട്ടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട വിവാദം കത്തിപ്പടരുമ്പോഴും മുഖ്യമന്ത്രി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ആദ്യ ദിവസം പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോൾ വിവാദത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഉത്തരം പറയാതെ എം വി ഗോവിന്ദൻ എഴുന്നേറ്റ് പോയി ഓരോ ദിവസവും വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയോ സർക്കാരോ മറുപടി പറയേണ്ടതല്ലേ രമേശ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിനു മുൻപുള്ള പല വിഷയങ്ങളിലും ഈ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതടക്കം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും മുഖ്യമന്ത്രി പറയുന്നില്ല അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ആയിട്ട് മുഖ്യമന്ത്രിയും എനിക്ക് തോന്നുന്ന സി പി എമ്മും സി പി എമ്മും എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഭരണ പാർട്ടി നേതൃത്വമൊക്കെ പല വിവാദ വിഷയങ്ങൾ വരുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നൊരു തന്ത്രം ഒരു സമീപനം സ്വീകരിക്കുന്നതായി കാണുന്നു അതോടുകൂടി ആ വിവാദം കെട്ടടങ്ങും തങ്ങളായി അതിനകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ഒരു അത് ആളിക്കത്താനുള്ള ഒരു ഇന്ധനം നൽകലാണ് എന്നൊക്കെ സ്വയം വിചാരിക്കുന്നതുകൊണ്ടാണോ അതോ അതിൽ നിന്ന് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുന്നതുകൊണ്ടോ ആണോ എന്നറിയില്ല സാധാരണ നമുക്കറിയാവുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭരണവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി ഭരണ തലവൻ അതിനകത്ത് വിശദീകരണം നൽകുന്നത് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിലൊക്കെ നാം കണ്ടുവരുന്ന ഒരു ശീലമാണ് ഇപ്പോൾ ഈ പ്രതിവാര മുഖ്യമന്ത്രിമാരുടെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാവാറുണ്ട് സാധാരണ മുമ്പൊക്കെ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് അത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അതത് സമയത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊക്കെ മുഖ്യമന്ത്രിമാർ പ്രതികരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടേം ആയിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് അദ്ദേഹം സ്ഥിരമായി വാർത്താ സമ്മേളനം നടത്താത്തത് അത് എങ്കിലും കഴിഞ്ഞ ടൈമിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയാൻ ഉള്ളപ്പോൾ ഒക്കെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾ അഭിമുഖീകരിക്കും പ്രളയം വന്നപ്പോൾ നിരന്തരമായിട്ട് കോവിഡ് വന്നപ്പോൾ നിരന്തരമായിട്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം തന്നെ ഇല്ല ഭരണപരമായ കാര്യങ്ങൾ വിശദീകരിക്കാറില്ല ജനങ്ങളുടെ സംശയങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ചോദ്യങ്ങളായി വരുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കാനുള്ള അവസരമില്ല ഇതിപ്പോൾ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ചെയ്യുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മൻ കി ബാത്ത് പ്രഭാഷണമുണ്ട് ഇവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിവാര ടെലിവിഷൻ പരിപാടിയുണ്ട് ഇതല്ലാതെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടാകുന്നില്ല അത് ശരിക്കും നല്ലതാണോ എന്ന് മുഖ്യഭരണാധികാരിയായ മുഖ്യമന്ത്രി തന്നെ ആലോചിക്കണം ഇപ്പോൾ മണിപ്പൂർ പോലുള്ള ഒരു പ്രധാന വിഷയം വന്നപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കണം പ്രധാനമന്ത്രി സംസാരിക്കണം എന്നൊരു മുറവിളി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതും അവിടെ ആഭ്യന്തരമന്ത്രി മണിപ്പൂരിൽ പോയി അദ്ദേഹം സംസാരിച്ചു അത് മതിയാകില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബി ജെ പി പ്രവർത്തകരും നേതാക്കളൊക്കെ പക്ഷേ ഈ രാജ്യത്തിൻ്റെ മുഖ്യഭരണാധികാരി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഉണ്ടാകുമ്പോൾ അതിന് കുറിച്ചിട്ട് ജനങ്ങൾക്ക് നൽകുന്ന ഒരു വീക്ഷണ തെളിച്ചവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസവും വളരെ വലുതാണ് ചില കാര്യങ്ങളിൽ അത് ചിലപ്പോൾ ക്രൈസിസിൽ ക്രൈസിസിലൊരു ആത്മവിശ്വാസാവാം അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അതിനകത്തൊരു ഒരു വീക്ഷണം ജനങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അതിനകത്ത് എന്താണ് പറയുന്നത് എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഇത്തരം കാര്യങ്ങളിലാണ് ജനാധിപത്യത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് പക്ഷെ അത് എന്തുകൊണ്ടോ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ ഭരണ നേതൃത്വം അതിനെ അവഗണിക്കുകയാണ് തുടർച്ചയായിട്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഉയർന്ന ഒരു ആരോപണത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട അത് പാർട്ടി അല്ലല്ലോ അതിനകത്ത് മറുപടി പറയേണ്ട മുമ്പൊക്കെ നേതാക്കളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ പാർട്ടി മറുപടി പറയാറില്ലായിരുന്നല്ലോ കോടിയേരി ബാലകൃഷ്ണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമെന്നപ്പോൾ പാർട്ടി അല്ല പറഞ്ഞത് കോടിയേരി നേരിട്ടാണ് മറുപടി നൽകിയത് ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്ന് അറിയുന്നില്ല അറിയില്ല എന്തായാലും അതത്ര ഭൂഷണമല്ല ശരിക്കും ഇക്കാര്യത്തിൽ വീണ വിജയനോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെയോ മുഖ്യമന്ത്രി തന്നെയോ ഇക്കാര്യത്തിൽ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ് അഭിലാഷ ഇപ്പോൾ ഈ ഈ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ ഇതിനെ അനുകൂലിച്ച് മാധ്യമങ്ങളെ ആക്രമിച്ച് ഈ പ്രചരണം ചെയ്യുന്ന ഒരു കാര്യം അവർ അവരെ പ്രചരിപ്പിക്കാൻ ഒരു കാര്യം ഇത് മാധ്യമങ്ങൾ എന്തോ കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് രണ്ട് ഇത് ഈ കമ്പനി പണം രാഷ്ട്രീയ സംഭാവന കൊടുത്തതിൽ അപ്പുറവും വിപ്പുറവുമുള്ളവരുണ്ട് അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു 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 ഉണ്ടായി പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനിക്കാണ് പണം കിട്ടിയിരിക്കുന്നത് അത് എന്തിനു വന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഇതിനകത്ത് തീർപ്പുണ്ടായിരിക്കുന്നത് ഇതെല്ലാം ഉണ്ടായിരിക്കുകയാണ് ഈ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകുന്നത് ആ പ്രചരണങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ മിണ്ടാണ്ടിരിക്കുക പിന്നെ ഇപ്പം അഭിലാഷിനെ പോലുള്ളവരടക്കം അതായത് സി എം ആർ എല്ലിൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ വാങ്ങിച്ചു എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവരുടെയും പേരിൽ നടക്കുന്നുണ്ട് ഇത് എവിടേക്കാണ് ഇവർ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതായത് പറയാനുള്ള കാര്യത്തിൽ വ്യക്തമായ ഉത്തരം പറയാതെ മറ്റുള്ളവരുടെ മുകളിലേക്ക് ചെളിവാരി എറിയുക എന്ന് പറയുന്ന കാര്യം ഈ സൈബർ സഖാക്കൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അല്ല ഇവിടെ ഇപ്പോൾ അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ഈ കാര്യം വിശദീകരിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട് മുമ്പ് ഈ ജി ശക്തിധരൻ കൈതോലപ്പായ വിവാദം മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല സ്വപ്ന സുരേഷിൻ്റെ അവസാനത്തെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല പക്ഷേ അതുപോലെയല്ല ഇത് കാരണം ഏതെങ്കിലും വ്യക്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമമോ ഒന്നും ഉന്നയിച്ച ആരോപണമല്ല മറിച്ച് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീർപ്പാണിത് അതായത് സി എം ആർ എൽ കമ്പനിയെയും ആദായനികുതി വകുപ്പിനെയും കേട്ട് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എത്തിയ തീർപ്പാണ് ആ തീർപ്പിൽ പറയുന്നത് എന്താണ് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ലഭിച്ച ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിൻ്റെ പ്രതിഫലം അല്ല അതായത് ഒരു ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് ഒരു പ്രോമിനൻറ്റ് പേഴ്സണുമായി ബന്ധപ്പെട്ട ആ ബന്ധുത്വമാണ് ഇതിൽ പ്രധാനമായത് എന്നുള്ളത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ തീർപ്പാണ് അതിൽ അവർ പറയുന്നു സി എം കമ്പനി അവർ നടത്തിയ പരിശോധനയിൽ നിന്ന് അതായത് രണ്ട് രണ്ടുപക്ഷത്തെയും കേട്ടതിന് ശേഷം അവർക്ക് മനസ്സിലായത് സി എം ആർ എൽ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള സേവനവും ഈ രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടാത്ത സേവനത്തിന് കൊടുത്തിട്ടുള്ള പൈസയാണ് എന്നാണ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു ആ തരത്തിലുള്ളൊരു തീർപ്പാണ് അപ്പോൾ അതിൽ എന്താണ് ഈ കാര്യത്തിലുള്ള നിലപാട് മറുപടി എന്ന് ചോദിക്കുമ്പോൾ അത് ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ പ്രൊമിനൻ പേഴ്സൺ എന്ന് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചാണല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല നോക്കൂ ഇപ്പോൾ ഈ വീ വീണ തൈക്കണ്ടിയിൽ എന്ന പ്രൊഫഷണലിന്റെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ആ കമ്പനി അല്ലെങ്കിൽ ആ വ്യക്തി ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ഒരു പത്രക്കുറിപ്പായെങ്കിലും പറയണ്ടേ ഇതൊരു കേവല രാഷ്ട്രീയ ആരോപണം അല്ലല്ലോ ഇത് കേവല രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ പോട്ടെ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ ചെളി തെറിപ്പിക്കാൻ ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എന്തോ ആരോപിച്ചതാണെങ്കിൽ വിട്ടേക്കൂ ഇത് ഇങ്ങനെ ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ ഒരു തീർപ്പ് ദാ ഈ കമ്പനിയെക്കുറിച്ച് ഈ കമ്പനി ഏർപ്പെട്ട കോൺട്രാക്റ്റിനെ കുറിച്ച് നടത്തിയിരിക്കുന്നു എന്താണ് ഈ കമ്പനിയുടെ അഭിപ്രായം ഈ കമ്പനിയുടെ ഇപ്പോൾ ആ കമ്പനിയെ കേട്ടിട്ടില്ല ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞു ഇതിപ്പോൾ സി ആദായ നികുതി വകുപ്പിലും തമ്മിലുള്ള തർക്കമാണ് മൂന്നാമത്തെ ഒരു കമ്പനിയെ കേൾക്കേണ്ട കാര്യം അവരെ സംബന്ധിച്ചില്ല ശരി ഞങ്ങൾ ഇതാ ഇന്ന ഇന്ന സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നു ഈ സേവനങ്ങൾക്കുള്ള ഫീസായിട്ടാണ് വീണ തൈക്കുന്നത് പ്രതിമാസം അഞ്ചു ലക്ഷം ഈ കമ്പനിക്ക് എക്സാലോജി കമ്പനിക്ക് പ്രതിമാസം മൂന്ന് ലക്ഷം എന്ന കണക്കിൽ എന്ന കണക്കിൽ മൊത്തം മൂന്ന് വർഷത്തേക്കുള്ള ഈ തുക ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ഞങ്ങൾ നിയമവിധേയമായി വാങ്ങിയ പണമാണ് എന്ന് വിശദീകരിക്കാൻ എന്തുകൊണ്ട് ആ കമ്പനിക്ക് കഴിയുന്നില്ല നോക്കൂ ഇതാണ് മുമ്പ് പി ടി തോമസ് സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു പി ടി തോമസ് സമാനമായ ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെല്ലുവിളിച്ചു എവിടെ കൊണ്ടുവാ തെളിവ് എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അന്നിട്ട് അദ്ദേഹം ചോദിച്ചു എൻ്റെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കിടുങ്ങിപ്പോകും പിണറായി വിജയൻ എന്ന് കരുതിയോ എന്നും ചോദിച്ചു അന്ന് പിണറായി വിജയൻ കൊണ്ടുവാ തെളിവ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇപ്പോൾ ആദായ നികുതി ഇൻട്രീം സെഷൻസ് ബോർഡിന്റെ ഇങ്ങനെ ഒരു ഉത്തരവുണ്ട് അപ്പോൾ ആ ഉത്തരവിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതൊക്കെയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കണ്ടേ ശരി ഇതാ ഇതാണ് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവാസ്തവമാണെന്ന് മുഖ്യമന്ത്രിക്ക് പറയാം എന്റെ കമ്പനിയെക്കുറിച്ചും എന്നെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ വസ്തുത ഇതാണ് എന്ന് വീണ തൈക്കണ്ടിയിൽ എക്സാലോജിക്കിനും വിശദീകരിക്കാം ഇത് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഇന്ന് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടതേ എഴുന്നിട്ട് പോയി അദ്ദേഹം മൈക്ക് ഇങ്ങനെ ആക്കിയിട്ട് എഴുന്നേറ്റ് പോവാണ് ഇതുവരെയും എം വി ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന് അദ്ദേഹം എല്ലാവരെയും സിദ്ധാന്തം പഠിപ്പിക്കുന്ന ഏത് ചോദ്യത്തെയും കൂളായി നേരിടുന്ന രാഷ്ട്രീയത്തിലെ രാഹുൽ ദ്രാവിഡാണല്ലോ അദ്ദേഹത്തിന് ഒരു ചോദ്യം കേൾക്കാൻ ആ ചോദ്യം കേട്ട മാത്രമല്ല അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന രംഗം ഒരുപക്ഷെ ഇതുവരെ എം വി ഗോവിന്ദൻ മാസ്ത്ര ഞാൻ കണ്ടിട്ടില്ല വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഒന്നും ഇത് ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾക്ക് ഒന്നുമില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നുള്ള ദുർബലമായ ആരോപണം അല്ലെങ്കിൽ ആരോപണമെങ്കിലും ഉന്നയിക്കാവുന്നതായിരുന്നു ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു